അറിവും വിവേകവും എല്ലാമുള്ള കുറേ ആൾക്കാരെ പിന്നിലാക്കിക്കൊണ്ട് ആദ്യം കയറി സംസാരിക്കുന്നതിനുള്ള ഒരു വിഷമം അല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ആദ്യം പറയാനാണ്. പക്ഷെ ഒരു പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് അത്തരം ഇത്തരമുള്ള എന്താ പറയുക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വേണം. ഇവിടെ സലീഷിൻ്റെ ഒരു വേറൊരു എന്താ പറയുക ഒരു ചാപ്റ്റർ എന്നുള്ള എനിക്ക് തന്നെ തുടങ്ങാൻ തോന്നുന്നു. സലീഷ് എറണാകുളത്ത് തുടങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വേവലാതികളുണ്ടായിരുന്നു. എങ്ങനെയാണത് നടക്കുക? അവിടെ ഷീബ ഇങ്ങനെ ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെയൊക്കെ അതിൽ കോൺട്രിബ്യൂഷൻ വളരെ വളരെ കുറവാണ്. കാരണം എൻ്റെ പ്രധാന പ്രവർത്തന മേഖല അവിടെ ഒരു പാലിയേറ്റീവ് കെയർ ക്ലിനിക് ഉണ്ട്. അതിൻ്റെ അതും അതിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ചേർന്നിട്ടുണ്ട്. വളരെ കുറച്ച് സമയം എനിക്ക് ഷീബയുടെ ഈ സലീസിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ പറ്റാറുണ്ട്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ചെയ്തു പോകുന്ന ആ ഒരാളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രവർത്തനം ആൾക്കാരുണ്ട്, വോളണ്ടിയേഴ്സ് ഉണ്ട് കുറേ പേര്. പക്ഷേ എന്നാൽ തന്നെ ഈ ഒരു ഷീബയുടെ സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അവിടെ ആ ഒരു. അപ്പോൾ അതില്ലാതെ ഇവിടെ എങ്ങനെ നടത്തുന്നതിനെ പറ്റിയിട്ടുള്ള എനിക്ക് വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ അത് ഷീബ എന്നെ പറയണ്ടായി, അത് തികച്ചും അസ്ഥാനത്താണ്. ഒരുപക്ഷെ തൃശ്ശൂരിലുള്ള സലീസിനേക്കാൾ ഗംഭീരമായിരിക്കും ഇവിടുത്തെ ഈ എറണാകുളത്തുള്ള പ്രവർത്തനം എന്ന് എന്നോട് പറയണ്ട. എനിക്ക് അത് വാസ്തവമാണെന്ന് തോന്നുന്നുണ്ട്, കാരണം ഈ ഒരു റെസ്പോൺസും കൂടെ കാണുന്ന സമയത്ത്. വേറെ ആൾക്കാർ പലതും കുറേ ആൾക്കാർ കുറേ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ നല്ല കാര്യം ചെയ്യുന്നതിൻ്റെ എത്ര കണ്ട് മതി എന്നുള്ളത് നമുക്കൊരു അതിർ വരുമ്പോൾ വയ്ക്കാൻ വയ്യ. കാരണം അത്രയധികം ദുരിതങ്ങളും കഷ്ടപ്പാടുകളെല്ലാം കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിട്ട്. പക്ഷെ എന്താണ് ഈ സലീസിനെ വ്യത്യസ്തമാക്കുന്നത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് മറ്റേ ജോൺ സ്റ്റുവർട്ട് മിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദാർശനികൻ ഒരു എന്ന് പറയേണ്ടതായിട്ട് ഇറ്റ് റിയലി ഈസ് ഇമ്പോർട്ടൻസ് നോട്ട് ഓൺലി വാട്ട് മെൻ ഡു ബട്ട് വാട്ട് മാനർ ഓഫ് മെൻ ദേ ആർ ദാറ്റ് ഡു ഇറ്റ്. അതായത് ജനങ്ങൾ എന്ത് ചെയ്യുന്നു, ആൾക്കാർ എന്ത് ചെയ്യുന്നു എന്നതിനൊപ്പം പ്രധാനമാണ് എന്ത് തരം ആൾക്കാരാണ് അത് ചെയ്യുന്നത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു കാര്യം ഒരു തികച്ചും ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള നിലയിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണത്. എന്താണ് ദീർഘകാല രോഗം ബാധിച്ച കുഞ്ഞുങ്ങൾ അവരുടെ കുടുംബത്തെ സഹായിക്കുക എന്നുള്ളത്. ഈ ഒരു ഒരു പ്രവർത്തനത്തെ അതിൻ്റെ ഒരു ഒരു ജീവകാരുണ്യ പ്രവർത്തനം മാത്രമായിട്ട് അത് പരിമിതപ്പെടുത്തുകയാണെന്ന് വിചാരിച്ചാൽ സലീസ് അല്ല അത്, സലീസ് അതല്ല ചെയ്യുന്നത് മൊത്തത്തിൽ. അതാണ് അതിൻ്റെ വ്യത്യാസം. നേരത്തെ പറഞ്ഞ മാതിരി ഇതിൽ കുറേ അന്തർധാരകളുണ്ട്. മറ്റേ സി എം വി ദേവൻ പറഞ്ഞ മാതിരി ഈ ഷീബയുടെ ഒരു ഒരു പാരമ്പര്യമുണ്ട്. അത് വാസ്തവത്തിൽ അതാണ് ഇപ്പോൾ ഇവിടെ തോമസ് മാത്യു സാറും സനുമാഷും രമീദേവനും ഇവരെല്ലാവരും ഒന്നിക്കാനുള്ള ഒരു കാരണം തന്നെ അതാണ്. അത് ഒരു കേരളത്തിലുണ്ടായിട്ടുള്ള നാരായണ ഗുരുവിൻ്റെ ഒരു ഓർഗനൈസൻസ് ഉണ്ടായതിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യമായിട്ടുള്ളൊരു ഒരു ഒരു നവോത്ഥാനത്തിൻ്റെ ഒരു വേവാണത്. അത് ഈ ഒരു നവമാനവികതയുടെയാണ്. ആ മാനവികതയുടെ ഒരു, അതായത് മനുഷ്യനാണ് എല്ലാറ്റിൻ്റെയും മാനദണ്ഡം, ഒരു മനുഷ്യനായി തീരുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിപ്ലവം എന്നുള്ള ഒരു വിശ്വാസത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ കുറച്ച് ആൾക്കാരുണ്ട്. അതിലാണ് മനുഷ്യനായി തീരുക എന്നുള്ള ആ ഹ്യൂമനിസത്തിൻ്റെ ഏറ്റവും ഒരു ഒരു മുറുകി പിടിച്ചുകൊണ്ടുള്ള ഒരു ഒരു കൾച്ചറും അതിൻ്റെ ഒരു ആ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളുന്ന ആ ഒരു അന്തർധാരയുണ്ട് ഇതിൽ. അതാണ് ഒന്ന്. വേറൊന്ന് എന്താ വെച്ചാൽ പാലിയേറ്റീവ് കെയറിൻ്റെ തന്നെ, അതായത് ഷീബ ഈ സലീസ് തുടങ്ങുന്നതിന് ഏതാനും കുറേ വർഷങ്ങളോളം തന്നെ പാലിയേറ്റീവ് കെയറിൽ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഈ മാറാരോഗ്യങ്ങളുടെ കൂടെ ഒരുപാട് അനുയാത്ര ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരുപാട് പാഠങ്ങളുണ്ട്, മനോഭാവങ്ങളുണ്ട്, അതായത് പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു ഫിലോസഫി ഉണ്ട്. അതെല്ലാം ഇതിലേക്ക് ചേർന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ ഒക്കെയായിട്ട് അതിലേക്ക് വരുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പാലിയേറ്റീവ് കെയർ ഫിലോസഫി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു വാക്കുകളിൽ പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു ഉപജ്ഞാതാവായിട്ടുള്ള സിസിലി സൗണ്ടേഴ്സ് എന്നുള്ളൊരു മഹതിയുണ്ട്. അവർ ഒരു ഒരു വാക്കുകൾ കൂടെ അല്ലാതെ നമ്മൾക്ക് നമ്മളുടെ രോഗികൾക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മളുടെ കെയറിലുള്ള രോഗികൾക്ക് കൊടുക്കുന്ന സന്ദേശം അതെന്താണെന്നുള്ളത് അത് വാക്കുകൾ കൂടെ അല്ല വേണ്ടത്. പക്ഷെ അവർ പറയുന്നത് എങ്ങനെയാണ്, യു മാറ്റർ ബിക്കോസ് യു ആർ യു, യു മാറ്റർ ബിക്കോസ് യു ആർ യു, യു മാറ്റർ വിത്ത് ദ ലാസ്റ്റ് മൊമെൻ്റ് ഓഫ് യുവർ ലൈഫ്.
and we will do everything possible not only to help you die peacefully but to live until you die. ഇതിലെ എനിക്ക് തോന്നുന്നത് പാലിയേറ്റീവ് കെയർ എല്ലാ ഫിലോസഫിയും സംഗ്രഹിച്ചിട്ടുണ്ടെന്നാണ്. അവർ പറയുന്നത് യു മാറ്റർ ബിക്കോസ് യു ആർ യു എന്നുള്ളതാണ്. നിങ്ങൾ എന്താണ്, നിങ്ങൾ എന്താണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ, നിങ്ങൾക്ക് തനതായൊരു മൂല്യമുണ്ട്. യു ആർ എ യുനീക്ക് ഇൻഡിവിജ്വൽ. നമുക്കത് വേറൊന്ന് പകരം വയ്ക്കാൻ പറ്റാത്ത ഒന്നാണ്. ഈ ഓരോ രോഗികളും, ഓരോ രോഗിയും ദൈന്യത കൊണ്ടുള്ള ആൾക്കാരായിരിക്കാം. അവരുടെ മുഖം വികൃതമായിട്ടുണ്ടാവാം. രോഗം വന്നിട്ട് ഒരുപാട് അരിഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരായിരിക്കും. ഒരുപക്ഷെ മുഖത്തിൻ്റെ സ്ഥാനത്ത് ഒരു റോട്ടൺ കോളിഫ്ലവറായി മാറിയിട്ടുണ്ടാവാം. പക്ഷേ സ്റ്റിൽ ദേ ആർ ഇമ്പോർട്ടൻറ്റ്. കാരണം അവരാണ്, അവർക്ക് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല. ഈ ഒരു ഒരു അന്യനെ, അവരനെ അതിൻ്റെ എല്ലാ സത്തയിലും അംഗീകരിക്കുകയും അതിനെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന വാസ്തവത്തിൽ ആ ഒരു ടൈമിലേക്ക് എനിക്ക് പോകാൻ തോന്നുന്നു. അങ്ങ് ആ ഒരു ഒരു മാനസിക ഭാവം മനുഷ്യനോട്, നമ്മൾ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്നൊക്കെ പറയും, അത്തരത്തിൽ അവരനെ കാണാൻ എങ്ങനെ സാധിക്കുന്നു? ആ ഒരു ആസ്പെക്റ്റ് കാഴ്ചപ്പാടിൻ്റെ അതും കൂടെ ഇതിലേക്ക് വന്ന് ചേരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാകുന്നതോട് കൂടിയിട്ട് ഈ ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള മാറിയിട്ട് അതൊരു സഹോദയ ഭാവമായിട്ട് മാറുന്നു. എല്ലാവരും ഈ പരിചരിക്കപ്പെടുന്ന കുഞ്ഞും പരിചരിക്കുന്ന നമ്മളും എല്ലാം ഒരു ഏകകത്തിൻ്റെ ഒരു ഭാവമായിട്ട് മാറുകയും ആ ഒരു പാരസ്പര്യത്തിൽ നമ്മളെല്ലാവരും ഒരേമാതിരി തന്നെ ഇവോൾവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ആത്മീയ തലം ഈ പ്രവർത്തനത്തിൽ ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കും സലേസിൻ്റെ പ്രവർത്തനം എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഒരുപക്ഷെ സലേസിനെ വ്യത്യസ്തമാക്കുന്ന, മറ്റൊരു ജീവകാരൻ്റെ പ്രവർത്തനം വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം ഇത് തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് എന്താ പറയേണ്ടത്, അപ്പോൾ സലേസ് ഇവിടെ തൃശ്ശൂരുള്ള ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അങ്ങനെ യാതൊരു ഉദ്ദേശം ഞാൻ പറഞ്ഞിരുന്നില്ല. ഇത് ഈ ഒരു ഡയമെൻഷൻ എല്ലാവരിലുള്ളതാണ്. നമ്മൾ പറഞ്ഞ മാതിരി ആത്മീയതയുടേതായിട്ടുള്ള ഒരു ഡയമെൻഷൻ എല്ലാ മനുഷ്യരിലുള്ളതാണ്. ആത്മീയത എന്ന് വെച്ചാൽ ഹ്യൂമൻ ആട്രിബ്യൂട്ട്, നമ്മുടെ എല്ലാവരിലും ഉള്ള ഒന്ന് തന്നെയാണ്. അതിനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന ഒരു മാധ്യമമായിട്ട് ഇത്തരത്തിലുള്ള ആതുര സേവനം വരുന്ന സമയത്ത് വരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയേണ്ടത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ സമയം വളരെ പരിമിതമാണ്. വളരെയധികം നല്ല പ്രഭാഷണം നമുക്ക് കേൾക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. എല്ലാവർക്കും അഭിവാദ്യം.